ഘടികാരങ്ങൾ നിലക്കുന്ന സമയം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ 177 പ്രവാസികളുമായുള്ള ആ വിമാനമാണ് കൃത്യം 10:08 ഉള്ളപ്പോൾ കൊച്ചി അവിടുത്തെ ജനറൽ നോളജിനൊക്കെ ഒരു പറ്റിയൊരു ക്വസ്റ്റ്യൻ കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 അപ്പം ആ ലെവലിൽ ചോദിക്കേണ്ട ഒരു സാധനമാണ് ഇപ്പോൾ അവർ ഇത്തരം ഇതായിട്ട് പറഞ്ഞത് അപ്പം 10:08 ഉള്ളപ്പോൾ അത് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഓർത്ത് വെച്ച് എല്ലാവരും ഓർത്ത് വെച്ചാൽ ആരും മറക്കരുത് കേട്ടോ താങ്ക് യു ന്യൂസ് അടുത്ത വീഡിയോയിലേക്ക് പോവാം സോറി ബ്രോ നിങ്ങൾ തംബ്ലൈനിൽ ഒരാളെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും അർജു എന്നാളാണ് പേര് പ്രത്യേക അയാളുടെ വീഡിയോസിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ട്രോൾ വീഡിയോസ് കണ്ടവരായിരിക്കും എന്നാലും അയാളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊരു പറയുകയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുക യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഇയാളുടെ വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇയാളെ സബ്സ്ക്രൈബ് കൗണ്ട് എന്ന് പറയുന്നത് വെറും 20,000 ഇന്ന് നോക്കുമ്പോൾ ഈ ഒരു വീഡിയോന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ കണ്ടത് 540,000 സബ്സ്ക്രൈബറാണ് വെറും ഒരാഴ്ച കൊണ്ടാണ് ഇത്രയും ഒരു സബ്സ്ക്രൈബർ കൂടിയത് മലയാളത്തിൽ ഇതുവരെ ഒരു ചാനലിന് പോലും കഴിയാൻ അതായത് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ ഒരു ഇത്രയും ഒരു സബ്സ്ക്രൈബർ കൗണ്ട് കൂടിയത് നമുക്കറിയാം സിനിമയിലുള്ള ആക്ട്രസും ആക്ടറൊക്കെ ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട് യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ടിക്ടോക്കിൽ ഫേമസ് ആയവരൊക്കെ യൂട്യൂബിലേക്ക് വരുന്നുണ്ട് അവർക്ക് പോലും കഴിയാത്ത ഒരു കാര്യമാണ് കാരണം അവർക്കൊക്കെ ഓൾറെഡി ഫാൻസ് ഉണ്ടാവും അവർ ജസ്റ്റ് ഒന്ന് ടിക്ടോക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടാൽ മതി യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് അവരെ ഫാൻസ് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളും എന്നാൽ ഇയാളെ ഇതിനു മുന്നേ ഒരാളും ഇയാളുടെ മുഖം പോലും കണ്ടിട്ടില്ല കാരണം ഇൻസ്റ്റാഗ്രാം ആയാലും ടിക്ടോക്ക് ആയാലും ഒരു ഇതിനും ഇയാളുടെ മുഖം പോലും ആരും കണ്ടിട്ടില്ല എന്നിട്ട് പോലും ഇയാളുടെ വീഡിയോസിന് ഇത്രയും സബ്സ്ക്രൈബറും വ്യൂസും കിട്ടാൻ കാരണം എന്ന് പറയുന്ന ഒരു പുതിയ രീതിയിലുള്ള ട്രോളാണ് സാധാരണ നമ്മൾ ഒരുപാട് ട്രോളുകൾ കണ്ടിട്ടുണ്ടാവും അതായത് സിനിമയെന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഭാഗം വെച്ചിട്ടുള്ള ഒരു ട്രോളുകൾ എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആൾക്കാരെ പിടിച്ചിരുത്തിക്കൊണ്ട് ചിരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇയാളുടെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വീഡിയോസ് കണ്ട ഒരാളും സ്കിപ്പ് ചെയ്യുക പോലും ഇല്ല കാരണം അയാളുടെ റിയാക്ടിംഗ് ഒക്കെ അത്രയും ഒരു നമുക്ക് കാണാനുള്ള ഒരു താല്പര്യം കൂടി വരും അയാളുടെ അടുത്ത വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അധിക പേരും കാരണം വെറും വീഡിയോസ് എന്ന് പറയുന്നത് അയാൾ ചെയ്ത വീഡിയോസ് എന്ന് പറയുന്നത് വെറും 10 വീഡിയോസ് മാത്രമേ അയാളുടെ യൂട്യൂബ് ചാനലുള്ളൂ നമുക്കറിയാം ബാക്കിയുള്ള യൂട്യൂബേഴ്സൊക്കെ 1 മില്യനൊക്കെ ആക്കിക്കൊണ്ടുവന്നതെന്ന് പറയുന്നത് 2-3 വർഷങ്ങൾ കൊണ്ട് ആക്കിക്കൊണ്ടുവന്ന ചാനൽസാണ് ഇത്രയും ഒരു സബ്സ്ക്രൈബർ എന്നിട്ട് പോലും അവർക്കൊക്കെ 450 അല്ലെങ്കിൽ 300-320 സബ്സ്ക്രൈബർ മാത്രമായിട്ടും ഉണ്ടാവും എന്നാൽ ഇയാൾ വെറും 4 വീഡിയോ എന്ന് തന്നെ പറയാം കാരണം ഓൾഡ് വീഡിയോ ആണ് ബാക്കിയൊക്കെ അതൊന്നും അത്ര ഹിറ്റായിട്ടില്ല ഇപ്പോൾ ഇടുന്ന വീഡിയോസാണ് ഇട്ട വീഡിയോസൊക്കെ 1 മില്യന് മുകളിൽ വ്യൂസും കിട്ടിയിട്ടുണ്ട് ഇയാളുടെ മുഖഭാഗവും അതുപോലെ തന്നെ അയാളുടെ ചിരിയും ഒക്കെ വല്ലാത്ത ആൾക്കാരുടെ മനസ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്യുകയാണ് കാരണം അത്രയും ഒരു വീഡിയോസ് കാണുന്നത് തന്നെ ആൾക്കാർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു മനസ്സ് വരികയാണ് കാരണം അത്രയും ഒരു മലയാളത്തിൽ നമുക്കറിയാം ഉബൈദ് ഇബ്രാഹിം അതുപോലെ തന്നെ ഒരുപാട് ആൽബിനൊക്കെ ഉണ്ട് ട്രോൾ ചെയ്യുന്ന അവരൊക്കെ മുന്നിലേക്കാണ് ഇയാളുടെ ചാനലിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഓരോരോ റീഫ്രഷിലും 2,000-3,000 ഒക്കെ സബ്സ്ക്രൈബർ കൗണ്ട് കൂടി വരികയാണ് ഈ ഒരു സിനിമയിലുള്ളവരൊക്കെ ഇതിൽ വന്നിട്ടും അവർക്ക് പോലും കിട്ടാത്ത ഒരു ഫാൻസാണ് ഇയാളുടെ ചാനലിന് അർജു എന്ന് പറയുന്ന ചാനലിന് വന്നിരിക്കുന്നത് ഇയാളുടെ ചാനൽ ഞാൻ കാണുമ്പോൾ തന്നെ 20,000 ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നത് ഇപ്പം തന്നെ ഇത്രയും ഒരു സബ്സ്ക്രൈബർ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന അയാളെ കാരണം വെറും 4 ദിവസം കൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് ട്രോളുകളെ കിങ് എന്ന് പറയാൻ നമുക്ക് കാരണം ഇത്രയൊരു വീഡിയോസിന് വെറും 4 വീഡിയോസ് ഇട്ടിട്ട് ചാനൽ ഇത്രയൊരു ഫേമസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെയാണ് യൂട്യൂബിലെ കിങ് എന്ന് പറയാം എന്നാലും എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ